സിമ്പിളായിട്ട് നമ്പേഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാഷ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് 1 രൂപയാണ്. അൺലിമിറ്റഡ് ആയിട്ട് കാഷ് എൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വിഡ്രോ ചെയ്യുന്നത് ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ നമ്മുടെ പേറ്റിഎം വാലറ്റ്, ഏതിലേക്ക് വേണം നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സമ്പാദിക്കുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. It's me, John Paytm from Campus Trendz. ഇന്നത്തെ ഈ ദിവസം രണ്ട് കിടിലൻ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. രണ്ട് കിടിലൻ ആപ്ലിക്കേഷൻ നിന്ന് കൃത്യമായിട്ട് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അവിടെ നിന്ന് വീഡിയോ തുടക്കത്തിൽ തന്നെ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ നിൽക്കിയതിനു ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാണെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് എൻസ് കിട്ടും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ എൻസ് കിട്ടാൻ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻസ് കാര്യം കിട്ടണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ അവസാനം വരെ കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോർമലി പറയുന്നത് തന്നെയാണ്, ഫസ്റ്റ് തുടക്കത്തിലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വീഡിയോസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് നമ്മൾ അതിൽ നിന്ന് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെന്റ് പ്രൂഫ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ കൃത്യമായിട്ട് ലൈവായിട്ട് എൻ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെന്റ് പ്രൂഫും കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാത്തിനും പേയ്മെന്റ് പ്രൂഫ് നമ്മുടെ തന്നെ കൃത്യമായിട്ട് ഷോ ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് എൻ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാം. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു രണ്ട് സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു രണ്ട് ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോസ്, ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ പോയി കാണുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ലൈവായിട്ട് എൻഡ് ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫായിട്ടാണ് കാണിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ റഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരുപാട് ഒരുപാട് ട്രിക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു വീഡിയോ എന്തായാലും പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ഇതിൽ നിന്നും വിഡ്രോ ചെയ്തിട്ട് പേയ്മെൻറ്റ് റിസീവ് ആകുന്നില്ല എന്ന കാര്യമൊക്കെ. അപ്പോൾ ഇതിൽ നിന്നും ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ അത് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വിന്നിംഗ് ആയിട്ട് ഇവിടെ നമുക്ക് 131 രൂപ എനിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര രൂപയാണ് നമുക്ക് ക്യാഷ് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. 131 രൂപ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് UPI ID, നമ്മൾ നേരത്തെ UPI ID കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അല്ല നമുക്കിനി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിതാ ഇവിടെ എഡിറ്റ് UPI എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് പുതിയ UPI, അതായത് ഫോൺപേ, ഗൂഗിൾ പേ, നമ്മുടെ പേറ്റിഎം വാലറ്റ് ഏത് വേണം നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഗെറ്റ് 127.07, അതായത് നമുക്ക് 131 അടിക്കുമ്പോൾ നമുക്ക് 3.93 rupees നമുക്ക് വിഡ്രോൾ ഫീ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. 8:01 PM ആണ് ഇപ്പോഴത്തെ ടൈം. ഇത് ഇവിടെ നമ്മൾ വിഡ്രോ കാര്യങ്ങളും അടിച്ച് വിഡ്രോൾ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതെവിടെ നമുക്ക് ബാക്ക് മൈ വാലറ്റ് കിട്ടുന്നത്, ഇവിടെ നമുക്ക് ടൈം നോക്കാം, July 1, Saturday 8:01 PM നമ്മൾ വിഡ്രോ അടിച്ചതാണ്. സോ കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. സോ അതിനുവേണ്ടി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, പേറ്റിഎം വാലറ്റ് ഓപ്പൺ ആക്കുന്നത്. ഇവിടെ നമുക്ക് 127 രൂപ കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടൈം നോക്കുക, 8:01 PM തന്നെ July 1st നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം റിസീവ് ചെയ്തിട്ടുണ്ട്. പക്കാ ജെനുവൺ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, നമ്മുടെ ലിങ്ക് എല്ലാ കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഏണിങ്സ് കാര്യം കിട്ടും.
3.5 star റേറ്റിംഗ് ഉണ്ട്, 266 റിവ്യൂസ്, 7.5 MB മാത്രമേ ഉള്ളൂ. 5K ഡൗൺലോഡ്സ് ഉള്ളൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ കാര്യം കൊടുക്കുവാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അലവ് കാര്യങ്ങളും ചോദിക്കും. ഇൻസ്റ്റാ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലോഗിൻ വിത്ത് ഗൂഗിൾ ഉണ്ട്, ആപ്പ് ഡെമോ ഉണ്ട്. നമ്മൾ ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുത്ത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്ത് ഇതേപോലെ വരും. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കാര്യം കൊടുക്കണം. സോ ഫോൺ നമ്പർ കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യം കൊടുക്കുക, റഫർ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനേ ഉണ്ട്. ജസ്റ്റ് ഒരു ടിക്ക് കൊടുക്കുക, രജിസ്റ്റർ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തു. ഇതെവിടെ നമുക്ക് പോപ്പപ്പ് കാര്യങ്ങൾ വരും, അത് ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതെവിടെ നമുക്ക് ഡെയിലി ബോണസ്, ഡെയിലി സ്ക്രാച്ച്, റഫർ ആൻഡ് ഏണ്, ഡെയിലി ടാസ്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതെവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വേർഡിങ്സ്, ഓരോ ക്ലിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതെവിടെ നമുക്ക് ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഒരു ദിവസം 35 ടാസ്ക്, അതായത് 35 ക്യാപ്ചാസ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ആ ഒരു ക്യാപ്ചാസ് ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, വെരിഫൈ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കോയിൻസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇതെവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പോപ്പപ്പ് വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ ടെലഗ്രാമിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതി, ആ ഒരു പോപ്പപ്പ് പിന്നെ നമുക്ക് വരത്തില്ല. ഇതെവിടെ നമുക്ക് ക്യാപ്ചർ കാര്യങ്ങളുമുണ്ട്. ഇനി നമുക്ക് 34 വരുന്നത്, ഇതെവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തു, വെരിഫൈ കാര്യങ്ങൾ കൊടുത്തു, 11 കോയിൻസ് ക്രെഡിറ്റ് കാര്യങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ ചില സമയം നമുക്ക് ചെറിയ ചെറിയ ആഡ്സ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു കോയിൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതായിരിക്കും. അങ്ങനെ 5 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും വരും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കാര്യം കൊടുക്കുക, ഒരു അഡ്വർടൈസ്മെൻ്റ് വരും, അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു 20-30 seconds വരെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കോയിൻസ് നമുക്ക് 100 നമുക്ക് വെറുതെ ആഡ് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അവിടെ നമുക്ക് വാലറ്റിൽ നമുക്കത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യമുണ്ട്, ആ ഒരു വാലറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഇത് ഞാനൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുവാണ്, വെറുതെ നമ്മൾ എന്തിനാണ് സ്പേസ് കളയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അൺഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു 35 ടാസ്ക് ഉണ്ട്, 35 ക്യാപ്ചാസ്, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു 100 ആ ഒരു ഓപ്ഷൻ വരും, അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ 35 ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇതെവിടെ നമുക്ക് 2-day ലിമിറ്റ് കാര്യങ്ങൾ ഓവർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെയിലി ബോണസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിനു മുമ്പ് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, 434 കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 434 കോയിൻസ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ഡെയിലി ബോണസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ 10 ടിപ്പ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഡെയിലി ബോണസ് 1 ആണെങ്കിൽ ആക്റ്റ് വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു പരസ്യം ചിലപ്പോൾ വരും, അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു കോയിൻസ് നമുക്ക് ആഡ് ആവും. അപ്പോൾ ഇനി നമുക്ക് 3 ആണ്, ആ ഒരു 3 ആക്റ്റ് വാലറ്റ് കൊടുക്കുന്നു. ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് ജസ്റ്റ് പേപ്പർ ആഡ് ആയിരിക്കും, അതൊന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോയിൻസ് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് 10 കോയിൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്, അതായത് 10 നമുക്കിത് കിട്ടും. ഇത് നമുക്ക് 15-20 കോയിൻസ് വരെ ചില സമയം നമുക്ക് ബോണസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതായത് എക്സ്ട്രാ ഒരൊറ്റ സമയം നമുക്ക് ഡെയിലി ബോണസായിട്ട് 2 ഇത് അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് 15 കോയിൻസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതായത് നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് ഡെയിലി സ്ക്രാച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതും നമുക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ 10 നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഈ സ്പിന്ന് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സോ സ്പിന്നില്ല, പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു 10 കംപ്ലീറ്റ് ചെയ്യണം. സോ 10 കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ചു വന്നാൽ മതി, അതിൻ്റെ കോയിൻസ് നിങ്ങൾക്ക് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോയിൻസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നമുക്ക് മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ യുവർ കോയിൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നാൽ മതി. 442 കോയിൻസ് എനിക്ക് അവൈലബിൾ ആണ്. ഇതെവിടെ നമുക്ക് വാലറ്റിൽ 100 1 രൂപ, 200 2 രൂപ, ഇങ്ങനെ നമുക്ക് 700 7 രൂപ വരെ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 100 കിട്ടിയാൽ മതി, നമുക്ക് 1 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ എനിക്ക് 400 ഉണ്ട്, 400 ക്ലിക്ക് ചെയ്തു. ഇതെവിടെ നമ്മുടെ പേറ്റിഎം നമ്പർ കാര്യങ്ങൾ ടൈം നോക്കാം. 10:51 PM ആണ്, June 28 വിഡ്രോ അടിക്കുന്നത്. ഇതെവിടെ നമ്മുടെ പേറ്റിഎം നമ്പർ അടിച്ച് നമ്മൾ സബ്മിറ്റ് കാര്യം കൊടുത്തു. ഇതെവിടെ നമുക്ക് റിഡീം കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട്, 400. അപ്പോൾ നമുക്ക് 10:51 PM നമുക്ക് ഇൻസ്റ്റൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ പേറ്റിഎം വന്നു. പേറ്റിഎം വന്നിട്ട് നമ്മൾ ബാലൻസ് കാര്യങ്ങളും ചെക്ക് ചെയ്തു. ഇതെവിടെ നമുക്ക് പേയ്മെൻറ്റ് വന്നു 1906. ഇതെവിടെ നമുക്ക് പേയ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല, തൊട്ടടുത്ത ദിവസം
നമുക്കൊരു വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി, കിട്ടില്ല എന്ന് വിചാരിച്ചാണ് നോക്കിയത്. നോക്കിയപ്പോൾ നമുക്ക് ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, ബാലൻസ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ക്യാഷ് വന്നിട്ടുണ്ട്. കൂടുതൽ ക്യാഷ് വന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ നമ്മൾ പ്ലൂട്ടോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും 244 രൂപ എനിക്ക് ഏർണിങ്സ് കാര്യം കിട്ടിയായിരുന്നു. 250 രൂപ അടുപ്പിച്ച് നമ്മൾ വിഡ്രോ എടുക്കുക, 244 രൂപ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ഏൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ 4 രൂപ. ഇവിടെ നമുക്ക് നോക്കാം, 7:42 AM ആയപ്പോൾ, അതായത് നമ്മൾ 12 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. 4 രൂപ കൃത്യമായിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്കാ ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. 100 കോയിൻസ് കിട്ടിയാൽ പോലും നമുക്ക് വിഡ്രോ കാര്യം ചെയ്യാൻ പറ്റും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കംബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതിനെക്കാട്ടിലും കിടലനായിട്ടുള്ള വേറെ 2-3 ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് നമ്മൾ വിഡ്രോയിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഷോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും അല്ല ഇനിങ്സ്, 12 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിഡ്രോ ചെയ്ത് 12 മണിക്കൂറിനകത്ത് മാത്രമേ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ. ഇൻസ്റ്റാഇൻ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ കൊടുത്തിട്ട് അവർ ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ, അതായത് പേയ്മെന്റ് കാര്യം തരുന്നില്ല എന്നൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വഴി നല്ല രീതിയിൽ പേയ്മെന്റ് കാര്യം ലഭിക്കുന്നുണ്ട്. സോ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടാണോ, ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ കണ്ടി എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക. ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓളും കൂടി ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അവിടെ എന്തായാലും വിളിക്കണം. ലക്ഷ്യ ബ്രീഫ്.